मॉर्निंग। तो बच्चे आज हम पिछले कक्षा के बाकी पाठ भाग पढ़ रहे हैं, तो प्लीज टेक योर टेक्स्ट बुक। तो बच्चे पिछले हम कक्षा में हम लोगों ने क्या पढ़ा था बताइए। हम लोगों ने विराम चिन्ह यानी पंक्चुएशन मार्क के बारे में पढ़ लिया था, है ना। हम लोगों ने चार पंक्चुएशन मार्क वो कहाँ पे यूज करना है, वो कैसा इसका प्रयोग कैसे करना है, ये सब के बारे में हम लोगों ने पिछले कक्षा में पढ़ लिया था। तो लेकिन हमें बाकी पढ़ना है, तो हमारा अगला पंक्चुएशन मार्क है विस्मयादि बोधक यानी एक्सक्लेमेशन मार्क। हमारा अगला पंक्चुएशन एदान विस्मयादि बोधक यानी एक्सक्लेमेशन मार्क यानी आश्चर्य चिन्ह। എന്താണ് വിസ്മയാദി ബോധക് മീൻസ് എന്താണ്, എന്താണ് ആശ്ചര്യചിഹ്നം, അല്ലെങ്കിൽ എന്താണ് വിസ്മയം, ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു ആശ്ചര്യം, അല്ലെങ്കിൽ നമ്മൾ അന്തം വിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ദേഷ്യത്തില് വെറുപ്പോട് കൂടി പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഭാവം, നമ്മളുടെ ഏത് പർട്ടിക്കുലർ ഭാവമാണ് നമുക്ക് ആ സമയത്ത് വരുന്നത്, അതിനെ സൂചിപ്പിക്കുന്ന ചിഹ്നമാണ്. എന്താണ് അരേ अरे यहाँ देखो, हे मत करो, इधर हाय वाव उन्होंने उच्चारण इधर लाम इंदा आना इधर लाम पदंगल यूज़ से इन अलग ले कॉमन आइटम पर आने इंदी रहना आज चीजें चीन अच्छा ना पे इंदा ने एक्सक्लेमेशन मार्क विस्मय आश्चर्य हर्ष शोक आदि भावों को प्रकट करने के लिए एक चिन्ह लगाया जाता है। नमक देश्यम संगड़म अल्फुदम संतोषम आश्चर्यम ऐसे कॉमन भाव नमक അതിനെയെല്ലാം സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, വിസ്മയാദിബോധക ചിഹ്നങ്ങൾ അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് വിസ്മയാദിബോധക് എന്ന് പറഞ്ഞാൽ എന്താണ്, വിസ്മയ ആശ്ചര്യ ഹർഷ ശോക ആദി ഭാവങ്ങോ പ്രകട കണ്ണെ കേലിയേ ചിഹ്ന ലഗായ ജാത്താ ഹേ. കൂടുതലും ഇങ്ങനെയുള്ള വേർഡുകളിലാണ് വിസ്മയാദിബോധക് ഉപയോഗിക്കുന്നത്. എന്താണ് ഹായ് വഹ് ഇങ്ങനെയുള്ള നാലഞ്ച് വേർഡുകളുണ്ട്. ഈ വേർഡുകളിലാണ് വിസ്മയാദി ബോധക അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ ചിഹ്നങ്ങൾ അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കുകൾ നമ്മൾ കൂടുതലും ഉപയോഗിച്ച് വരുന്നത് ഇങ്ങനെയുള്ള വേർഡുകളിലാണ്. നമ്മളുടെ ആശ്ചര്യമാകട്ടെ, നമ്മളുടെ ദുഃഖമാകട്ടെ, നമ്മളുടെ സന്തോഷമാകട്ടെ, നമ്മളുടെ ഏത് ഭാവത്തെയും സൂചിപ്പിക്കുന്നതിന് നമ്മൾ ഏത് ചിഹ്നങ്ങൾ ഉപയോഗിക്കും മക്കളെ, വിസ്മയാദി ബോധക് എന്ന ഈ ചിഹ്നം ഉപയോഗിക്കും. ഓക്കെ, അത് മനസ്സിലായല്ലോ, ദെൻ ഹമാര അഗല ചിഹ്ന ഹേ ഉദ്ധരണ ചിഹ്ന അല്ലെങ്കിൽ കോമ ഇൻവേർട്ടഡ് കോമ. എന്താണ് ഇൻവേർട്ടഡ് കോമ, അത് ഡബിളും ഉണ്ട് സിംഗിളും ഉണ്ട്. നമുക്കറിയാം, എന്തറിയാം നമുക്ക് ഇൻവേർട്ടഡ് കോമ എന്താണ്, ഉദ്ധരണ ചിഹ്നക്കോ, അതായത് ജബ് കിസി ഏക ശബ്ദ യാ നാം കേ സാത് പ്രയോഗ ഹോതാ ഹേ, किसी के कहे हुए शब्दों को या वाक्यों में प्रयुक्त होता है. नम्मे प्रत्येक इप्पो പറയുമ്പോഴാണ് उसे फारद फी कहा जाता है. അതിനെ എന്താണ് ഇന്ത്യ എന്നും പറയുന്നു, कहा जाता है. അപ്പൊ നമ്മൾ ഈ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നു. ഇനി പറയുന്നത് എന്താണ്, उसने कहा कि अदेहम परन्यु इंदनाल मैं
कुछ नहीं कहा। व्यक्ति डबल इन्वर्टेड कोमयो सिंगल इन्वर्टेड कोमयो यूस അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ശബ്ദത്തെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുകയാണ് എങ്കിൽ ഒരു ശബ്ദം ഒരു വേർഡിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുകയാണ് എങ്കിൽ അപ്പോഴും നമ്മൾ അവിടെ എന്ത് ചേർക്കും ഡബിൾ ഇൻവെർട്ടഡ് കോമ അല്ലെങ്കിൽ സിംഗിൾ ഇൻവെർട്ടഡ് കോമ ചേർക്കും അപ്പൊ എന്താണ് എന്താണ് ഉദ്ധരണ ചിഹ്നം അല്ലെങ്കിൽ എന്താണ് ഇൻവെർട്ടഡ് കോമ എന്താണ് ഉദ്ധരണ ചിഹ്നം ദോ പ്രകാർ കേ ഹോതേ ഹേ ഉദ്ധരണ ചിഹ്നം രണ്ട് വിധത്തിലുണ്ട് ഡബിൾ ഇൻവെർട്ടഡ് കോമയും സിംഗിൾ ഇൻവെർട്ടഡ് കോമയും ഉദ്ധരണ ചിഹ്നം എത്ര വിധത്തിലുണ്ട് രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ഡബിൾ ഇൻവെർട്ടഡ് കോമയും രണ്ടാമത്തേത് സിംഗിൾ ഇൻവെർട്ടഡ് കോമയുമാണ് ഇനി എന്താണ് ജബ് കിസി ഏക ശബ്ദ യാ നാം കേ സാത്ത് പ്രയോഗ് ഹോതാ ഹേ ചിലപ്പോഴൊക്കെ എന്താണ് ഒരാൾ പറയുന്നത് അല്ലെങ്കിൽ ഒരു പേരിനെ അല്ലെങ്കിൽ എടുത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ ഗാന്ധിജി കോ बापूजी फी कहते हैं बापूजी नेम डबल इनवर्टेड कॉमे ഒരു സ്പെസിഫിക് നെയിമിനെ നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്ത് അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നു എങ്കിൽ അവിടെയൊക്കെ നമ്മൾ എന്ത് ചേർക്കും എന്ത് ചേർക്കും ഡബിൾ ഇൻവെർട്ടഡ് കോമ അവിടെ എല്ലാം നമ്മൾ ഡബിൾ ഇൻവെർട്ടഡ് കോമ എന്ത് ചെയ്യും മക്കളെ ചേർക്കും തഥാ കിസി കേ കഹേ ഹുയേ ശബ്ദം യാ വാക്യോ മേ പ്രയുക്ത ഹോതാ ഹേ ഇനി നമ്മൾ എന്താണ് ആരെങ്കിലും പറഞ്ഞ കോട്സുകൾ ആരെങ്കിലും പറഞ്ഞ കോട്സുകൾ നമ്മൾ പറയുകയാണ് അതുപോലെ നമ്മൾ പറയുകയാണ് എങ്കിൽ സോറി എഴുതുകയാണ് എങ്കിൽ അവിടെയും ഡബിൾ ഇൻവെർട്ടഡ് കോമകൾ യൂസ് ചെയ്യും അപ്പൊ വിസ്മയാതിബോധം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എവിടെയാണ് മക്കളെ എന്തെങ്കിലും ഭാവം പ്രകടിപ്പിക്കാനായിട്ട് ചി അരേ മാ വഹ് അങ്ങനെയുള്ള വാക്കുകളിലൊക്കെ വിസ്മയാതിബോധം ഉപയോഗിക്കും അതുപോലെ തന്നെ എന്താണ് ഉദ്ധരണ ചിഹ്നങ്ങൾ എന്താണ് മക്കളെ ഉദ്ധരണ ചിഹ്നം രണ്ട് വിധത്തിലുണ്ട് സിംഗിളും ഡബിൾ ഇൻവെർട്ടഡ് കോമയും ഉണ്ട് ജബ് കിസി ഏക ശബ്ദ യാ നാം കേ സാത്ത് പ്രയോഗ് ഹോതാ ഹേ തഥാ കിസി കേ കഹേ ഹുയേ ശബ്ദം യാ വാക്യോ മേ പ്രയുക്ത ഹോതാ ഹേ ചിലപ്പോഴൊക്കെ എന്താണ് ഒരു പ്രത്യേക സൗണ്ടിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് വിസ്മയ ഉദ്ധരണ ചിഹ്നങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ കോട്സുകള് എന്തെങ്കിലും കോട്സുകള് സെപ്പറേറ്റഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഡബിൾ ഇൻവെർട്ടഡ് കോമ യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം കൂടി നമുക്ക് ഇന്ന് പഠിച്ചു അപ്പൊ ആ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാമല്ലോ ഇനി അടുത്ത രണ്ടെണ്ണം കൂടി നമുക്ക് ഇന്ന് പഠിക്കണം നാലെണ്ണമെങ്കിലും ഒരു ദിവസം നമ്മൾ പഠിക്കണം അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ട് പഠിക്കാനായിട്ട് പറ്റും ദെൻ അടുത്തത് എന്താണ് മക്കളെ കോഷ്ടക് എന്താണ് കോഷ്ടക് എന്ന് അറിയാമോ ബ്രാക്കറ്റ് കോഷ്ടക് എന്താണ് ബ്രാക്കറ്റ് അതും രണ്ട് രീതിയിൽ നമ്മൾ എഴുതും കോഷ്ടക് എന്താണ് മക്കളെ ബ്രാക്കറ്റ് वाक्य में जो जानकारी अलग से दी जाती है वह कोष्ठक में लिखी जाती है വാക്യ ഒരു സെന്റൻസിൽ പറയുന്ന എന്തെങ്കിലും വിവരം അധിക വിവരം തരാനായിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്താണ് കോഷ്ടക ഉപയോഗിക്കുന്നത് ഇവിടെ എന്താണ് അപ്പൊ എഴുതുന്ന സംഭവങ്ങള് ഇനി എന്താണ് രാഹുലിനെ ബ്രാക്കറ്റില്
ആശ്ചര്യ സേനയിൽ അത്ഭുതത്തോടു കൂടി രാഹുൽ പറഞ്ഞു എന്താണ് വാ ഫൂൾ कितना सुंदर है കണ്ടോ മക്കളെ രാഹുൽ ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു എന്താണ് ആശ്ചര്യസേ ബ്രാക്കറ്റിൽ ഇട്ടേക്കുന്ന എന്താണ് അതിന്റെ ഭാവം പറയുകയാണ് രാഹുൽ ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു വാ प्रयोजन रीति टीचर टीचर एक्सापिटी मनस नाक इन ओरकूरी पढ़ा मकले वर्ड यूस योजक उपयोग माता पिता गुरु शिष्य अच्छे अच्छे अगर रैमिंग वर्ड ऐसी ध्वनि शब्द समान ध्वनि शब्द लिखते समय हम योजक की उपयोगिता करते हैं समान ध्वनि शब्द उपयोग समय नाम योजक समान ध्वनि शब्द समान ध्वनि शब्द आ समय यूस मे योजक यूस योजक मीन अब इन पढ़ ना नाले पेट नाले पढ़ी मनसू अभी ब्लैंक अपड़ा विस्मयादिबोधक विस्मयादिबोधक मीन एक्सक्लेमेशन मार्क अदा नमुक आश्चर्य अद्भुत नाव नाव आमय एक्सक्लेमेशन मार्क यूस उद्धर चिन्ह मीन इन्वर्टेड कॉमा नाम परोट्स अलगिफिक नाम इन्वर्टेड कॉम यूस ब्राकेट ब्राकेट नाम वस्तु व्यक्ति अच्छा ब्राकेट ब्राकेट लास्ट राइमिंग वर्ड अलग समान ध्वनि वाले शब्द समान तुक वाले शब्द को सूचित करने के लिए हाइफ़न का यूज करते हैं समान ध्वनि वाले शब्द अलग राइमिंग वर्ड मकले राइमिंग वर्ड मकले उपयोग हाइफ़न उपयोग विराम चिन्ह मैं पढ़ु पन्द्रे पढ़ा पूर्ण विराम यानी फुल स्टॉप अल्प विराम यानी कोमा अर्ध विराम यानी सेमी कोलन प्रश्न सूचक यानी क्वेश्चन मार्क विस्मयादिबोधक यानी एक्सक्लेमेशन मार्क उद्धरण चिन्ह यानी इन्वर्टेड कोमा कोष्ठक यानी ब्लैंक ब्रैकेट योजक यानी हाइफन अब इत्र कार्य നന്നായിട്ട് പഠിക്കുക ഇതിനെ നോട്ട് വെച്ച് ടീച്ചർ അയച്ചു തരും കേട്ടോ ഇന്ന് നിങ്ങൾക്ക് അയച്ചു തരും നന്നായിട്ട് അതെന്ത് ചെയ്യുക വായിച്ച് പഠിച്ച് എഴുതി എക്സ്ട്രാ എക്സാമ്പിൾസ് എഴുതി ടീച്ചേഴ്സിന് അയക്കുക ഓക്കെ तो बच्चे आज का क्लास आप लोगों को समझ में आया तो बाकी हम अगले कक्षा में पढ़ेंगे तो बच्चे स्टे होम स्टे सेफ धन्यवाद।